കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒരു ബലിപ്പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇന്നൊരു ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ കയ്യിൽ ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായ ഒരു കാര്യവുമില്ല. എൻ്റെ വീട്ടിൽ തന്നെയുള്ള ചില കമ്പി കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഗ്രിൽഡ് അടുപ്പ് ഞാൻ തട്ടിക്കൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ചിക്കൻ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കനായിരുന്നു. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്ത ഒരു മുഴുവൻ കോഴി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കത്തിവെച്ച് നന്നായി ഒന്ന് വരച്ച് കൊടുക്കുക. ഇതിന് ശേഷം മസാലകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനൊരു 10 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി കൊത്തി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് കുഴക്കാൻ വേണ്ടി ഞാനൊരു ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറുനാരങ്ങ നീര് വെച്ച് ഇത് നന്നായി കുഴച്ചതിന് ശേഷം ഇതിൻ്റെ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ അകത്തും വരയിട്ട ഭാഗങ്ങളിലും തിരിച്ചും മറിച്ചും നമുക്കിത് ഫുൾ മസാല തേച്ച് പിടിപ്പിക്കണം. മസാല നന്നായി തേച്ച് പിടിച്ചാൽ മാത്രമേ ചിക്കൻ നല്ല ടേസ്റ്റായി നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഫുൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയും ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഈ മസാലകൾ മുഴുവൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുവാൻ വേണ്ടി ഞാൻ 2 ക്യാരറ്റ്, 2 സവാള, 1/5 പച്ചമുളക് എന്നിവ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒരു 1/2 വേവ് വരെ വേവിച്ചെടുക്കുകയാണ്. ഇത് അത്യാവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഞാനിതിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു വാഴയില വാട്ടിയെടുത്തതിലേക്ക് ചിക്കൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും സൈഡിലേക്കുമായി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ വാഴയില നന്നായി നമുക്ക് കെട്ടിവെക്കാം. ഞാനൊരു 3 വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. 1 വാഴയില മാത്രമാകുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വാഴനാര് വെച്ച് നന്നായി ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണം. ഇത് നല്ലപോലെ ടൈറ്റാക്കി 1-2 വാഴനാര് വെച്ച് കെട്ടി ഒന്ന് സെക്യൂർഡാക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ ഗ്രില്ലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴേക്ക് അടുപ്പിൽ തന്നെ പോവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രില്ലടുപ്പിലേക്ക് മാറ്റുക. തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് നന്നായി ഒന്ന് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രിൽഡ് ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിൽ നല്ല സ്വാദിഷ്ടമായ ഒരു ഗ്രിൽഡ് ചിക്കനായിരുന്നു എനിക്ക് കിട്ടിയത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ.